ഒരു സൂഫി കവിതയുണ്ട്. പെട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി ഞാൻ നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവും മുഴുവൻ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല എന്നുള്ളത്. ആ കാലഘട്ടത്തിലാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യനുള്ളത്, അത് ജമാൽ സാഹിബാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഒരു മൊഴി എന്നത് വെറും നാം ഒരുവരോട് ഒരുവർ ഉറയാടിക്കൊള്ള മட்டுமே பயன்படுத்தக்கூடிய ஒன்று இல்லை. அது வியாபாரத்திற்கு பயன்படுத்தக்கூடிய ஒன்று இல்லை. ஒரு நாட்டை இணைக்கக்கூடிய ஒன்றாக, மாற்றக்கூடிய ஒன்றாக ஒரு மொழியை நாம் பாவிக்க முடியாது. அதை தாண்டி நம்முடைய மூதாதையர்கள் பேசிய மொழி, நம்முடைய பண்பாடு, கலாச்சாரம், நாம் யார் என்பதை ஒரு மொழிதான் முடிவு செய்கிறது. If you look at the global picture, democracy is at the crossroads in many parts of the world. You are seeing the rise of populism, where leaders are often ignoring democratic values and institutions in many countries in order to advocate a certain kind of populism and populist nationalism that is truly threatening the democratic rights and civil liberties of a majority. ഈ വയനാടിന് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ആദരവാണ് ജമാൽ സാഹിബിന് ലഭിച്ചിരിക്കുന്നത്. മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷനാണ് അതിൻ്റെ രീതി. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷനാണ് അതിൻ്റെ രീതി. നാം ജീവിക്കുന്ന കാലഘട്ടത്തെ ഇത്രയും പ്രകാശമാനമാക്കിയ അപൂർവമാളികളിൽ ഒരാൾ. Continued his working without any demand and without any publicity. He is a gem of the person. I appreciate and congratulate all of you with regarding Jamal ka. വയനാട്ടിൽ ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിയുടെ പിന്നിൽ ഒരു ജമാലിയൻ ടച്ച് ഉണ്ട്. പക്ഷെ വയനാട് മുസ്ലിം യത്തീംഖാനയിൽ വ്യത്യസ്തമായി കാണുന്ന ഒന്ന്, അത് കുട്ടികളെ ബഹുമാനിക്കുന്ന ഒരു യത്തീംഖാനയാണ്, കുട്ടികളെ ആദരിക്കുന്ന ഒരു യത്തീംഖാനയാണ്, കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു യത്തീംഖാനയാണ്. ഇതിലൊക്കെ വലിയ സംഭാവന ജമാൽ സാഹിബ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പുതിയ തലമുറക്ക് ഒരു പാഠമാണ്. സേവന നിരനായി പ്രവർത്തിച്ചുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെ ഈ നാട് സ്നേഹാദരം നടത്തുമ്പോൾ. ജമാൽ സാഹിബ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങളൊക്കെ മാതൃകയായി കാണുന്നതും പറയുന്നതൊക്കെ. പ്രിയങ്കരനായ ജമാൽക്കയാണ് അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ആദരം എന്ന് പറയുന്നത് ഏറ്റവും അർഹതപ്പെട്ടതാണ്.